ഹലോ, നമ്മളെന്ത് ഫാമിലെ നീലയമരി റീപ്ലാന്റിംഗ് ആണേ. നമ്മുടെ ഫാമിലി റീപ്ലാന്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ കഴിഞ്ഞ പ്രാവശ്യം വെച്ച നീലയമരി എല്ലാം വെട്ടിയെടുത്ത് നമ്മൾ ഏകദേശം ഒരു 4 പ്രാവശ്യമൊക്കെ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം ഈൽഡ് ആയി. അപ്പോൾ അതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് നമ്മൾ പുതിയതായിട്ട് നിലമൊക്കെ ഒരുക്കി പുതിയതായിട്ട് റീപ്ലാന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊന്ന് നോക്കാം. ഈ കാണുന്ന നമ്മുടെ നീലയമരി എല്ലാം വേരോടെ പിഴുത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ പുതിയതായിട്ട് പിന്നെയും ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതോടെ അടിയോടെ കുറച്ച് മാറ്റി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചത്. അപ്പോൾ നമ്മൾ നീലയമരി പുതിയതായിട്ട് നടാൻ വേണ്ടിയിട്ട് ഈ സ്ഥലമെല്ലാം നന്നായിട്ട് ആദ്യമേ തന്നെ ഒരുക്കി റെഡിയാക്കി വെക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്തത് ഇത് കണ്ട ചുണ്ണാമ്പ്, കുമ്മായമല്ല ചുണ്ണാമ്പ് കല്ല് കേട്ടോ, ചുണ്ണാമ്പ് കല്ല്, നമ്മുടെ കക്ക, നീറ്റ് കക്ക, അതാണ് ഇട്ടിരിക്കുന്നുണ്ട്. അതായത് ഫുള്ളായിട്ട് വെതറി കൊടുത്തിട്ട് 2 പ്രാവശ്യം അടിയോടെ ഇളക്കും. ഇത് ഏകദേശം 15 ദിവസമായിട്ടോ ഇങ്ങനെ കക്ക ഇട്ടിട്ട് അതിന് ശേഷം നമ്മുടെ കുബോട്ട കൊണ്ട് ഓടിച്ചതാണ് ഇത് ഉണ്ടോ, ഫുള്ള് ഓടിച്ച് ക്ലിയറാക്കി വെച്ച് ഇങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ അതിൻ്റെ പഴയ പുല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൊക്കോളും. ഓക്കെ, കണ്ടോ നമ്മുടെ കപ്പ് കേഡറ്റ്. ഇതിപ്പോൾ ഇവിടെ എല്ലാം ലൈൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചിട്ട് കൊണ്ടു വച്ചിരിക്കുകയാണ് ഉണ്ടോ. ഇതിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 1, 2, 3 പ്രാവശ്യമൊക്കെ ചെയ്യും. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ അടി പുല്ലൊക്കെ ഉണ്ടെങ്കിലേ പിന്നെയും പിന്നെയും കെളുത്ത് വരും. പിന്നെ നല്ല വെള്ളമുള്ള സമയത്ത് ഇത് ഓടിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറുതായിട്ടൊരു ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം ഇത് ഓടിക്കാനായിട്ട്. അപ്പോൾ നമ്മളിന്ന് നീലയമരിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നോക്കാം എന്തൊക്കെയാണ്. ഇതാണ് നമ്മുടെ നീലയമരി നടാൻ തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ചെടി നടാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ മൾച്ചിങ് ഷീറ്റൊക്കെ ഇട്ട് റെഡിയാക്കി, എന്നിട്ട് അതിൽ ഹോളാക്കി ഉണ്ടോ. നമുക്ക് ചെടി എവിടെയാണ് നടേണ്ടത് അവിടത്തേക്ക് നമ്മൾ ഹോളാക്കി വെച്ചു. ഫുൾ ലെങ്ത്തിൽ നമ്മൾ മൾച്ചിങ് ഷീറ്റ് ഇട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിൽ കൂടെ എല്ലാം കള കയറും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, ഇങ്ങനെ സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ പുല്ല് കയറി ഇതേലോട്ട് കയറും. അതാണ് ഈ സൈഡും കൂടി കവർ ചെയ്ത് മൾച്ചിങ് ഷീറ്റ് ഇടുന്നത്. ആക്ച്വലി ഇവിടെ ചെടി വെക്കാനൊന്നുമില്ല, പക്ഷേ സൈഡും കൂടി ചെയ്യുന്നതേ അങ്ങനെ പുല്ലാണ്, അതിങ്ങ് കയറി വരും, അതിന് വേണ്ടിയിട്ടാണ്. എന്താ മൾച്ചിങ് ഷീറ്റിൻ്റെ ഹോള് റെഡിയാക്കിയതിന് ശേഷം നമ്മളിങ്ങനെ കമ്പി കൊണ്ട് ഓരോ ഹോള് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടോ. എല്ലാം 1 അടി അകലത്തിലാണ് നമ്മുടെ എല്ലാ ഹോൾസും ഇട്ടിരിക്കുന്നുണ്ടോ. അത്ര അകലത്തിൽ വെച്ചാൽ ഇത് ബുഷായിട്ട് വരുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുണ്ടോ, നല്ല ഒരു പൈപ്പ് കൊണ്ട് കമ്പി കൊണ്ട് നമ്മളിത് ഇളക്കി ഹോളാക്കി കൊടുക്കുക ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഈ ഹോളിൽ കൂടെ വേണം നമുക്ക് വെക്കാൻ. അപ്പോൾ ഈ ഹോൾ ആദ്യമേ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടേ ഇപ്പോൾ ഇവിടെ കുറച്ച് നനവൊക്കെ മാറി, കുറച്ച് ചെറിയൊരു ഡ്രൈനസ് ആയി തുടങ്ങി. അപ്പോൾ ഈ ഹോള് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വേപ്പും മണ്ണാക്കും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്കാണ് നമ്മൾ നമ്മുടെ ചെടി വെച്ച് കൊടുക്കുന്നത്. വേറൊരു കാര്യം കൂടെ കണ്ടോ, ഞങ്ങൾ ഇതിനകത്ത് മൊത്തം നമ്മൾ ഡ്രിപ്പിൻ്റെ പൈപ്പും ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം ഇനി എന്തായാലും വേനൽ സമയമാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡ്രിപ്പിൻ്റെ പൈപ്പ് ഇട്ടിട്ടില്ല, അതാ എന്താ ഡ്രിപ്പിൻ്റെ പൈപ്പ് ഇട്ടിരിക്കുന്നത് എന്താ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഡ്രിപ്പിൻ്റെ പൈപ്പ് എല്ലാ സൈഡും കൂടെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്താ. അങ്ങനെ കുഴിയെടുത്ത് റെഡിയാക്കിയ എന്താ ഈ കുഴിയിലൊക്കെ നമുക്ക് വെക്കാനുള്ളതാണ്. ഇത് ചകിരിച്ചോറും വേപ്പും മണ്ണാക്കും ഇട്ട് റെഡിയാക്കിയ ഹോൾസാണ് ഇതെല്ലാം. എന്താ ഈ ഹോളിനകത്തോട്ട് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തൈ ഏകദേശം ഒരു 60 ദിവസമൊക്കെ പ്രായമായതാണ് കേട്ടോ. ഇപ്രാവശ്യം വേനലെ കിളുക്കാൻ കുറച്ച് താമസം വന്നു. അപ്പോൾ അങ്ങനത്തെ തൈയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കും, നട്ടു കൊടുക്കുന്നത് കേട്ടോ. എന്താ ഇപ്പോൾ തന്നെ വെച്ചതിൻ്റെ ഒരു പാട്ടമുണ്ട്, പക്ഷേ നാളെ രാവിലത്തേക്കിന് റെഡിയാകും. എന്താ അങ്ങനെ ഇവിടെ എല്ലാം നീലയമരി തൈർ വെച്ചിരിക്കുകയാണ്. ഇനി പ്രോപ്പറായിട്ട് വെള്ളം കൊടുത്തുകൊണ്ടേ ഇരിക്കണം 1 ആഴ്ചത്തേക്കിന്. 1 ആഴ്ച കഴിഞ്ഞാൽ അവനങ്ങ് റെഡി ആയിക്കോളും, പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം വരികയല്ലേ കേട്ടോ. പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. പിന്നെ ആഴ്ചയിൽ 1 ദിവസം മാത്രം നമ്മൾ തുറന്നു വിട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ഫുള്ള് നീലയമരി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആ തൈയുടെ മെയിൻ ബഡ് ഇതും കൂടി ഒന്ന് നോക്കാം കേട്ടോ. പ്ലോട്ട് നമ്മൾ ചെടി നട്ട് വെച്ചിരിക്കുന്നതിൻ്റെ അത് കാണിച്ചുതരാം. ഇതാണ് നമ്മൾ വേപ്പും മണ്ണാക്കും ഇതിട്ട് ചകിരിച്ചോറും ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ്. ഇതാണ് നമ്മൾ ആ ഹോളിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചെടി വരുന്നതിന് മുമ്പ്
ചെടി വെക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തതാണത്. കണ്ട ഇതാണ് നമ്മുടെ നീലയമരി നടാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. കണ്ട രണ്ട് മാസം പ്രായമായതാണിത്. വിത്തിട്ട് മുളച്ച് ബണ്ട് പാകി റെഡിയായി. ഞാൻ അത് പാകുന്നതിൻ്റെ ഒരു വീഡിയോ അന്ന് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കളം തിരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ചെടികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ആർക്കെങ്കിലും നീലയമരിയുടെ തൈ വേണമെങ്കിൽ നമുക്ക് തരാൻ പറ്റും കേട്ടോ. കാരണം നമ്മളിവിടെ നട്ട് കഴിഞ്ഞാലും ബാക്കിയുണ്ടാവും ചെടികൾ. അപ്പോൾ ഇതാണ് നമ്മുടെ നീലയമരിയുടെ ചെടികൾ. ഇതിൽ നിന്നാണ് നമ്മളിത് കണ്ടത്. ഇതിപ്പോൾ പറിക്കാനുള്ള എളുപ്പത്തിന് മുഴുവൻ വെള്ളം നനച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ വെള്ളം നനച്ച് രണ്ട് ദിവസം വെച്ചാലേ നമുക്ക് അടിയിൽ നിന്ന് തൊട്ട് വേരോടെ അത് പറിച്ച് ആ നമ്മുടെ സൈറ്റിലേക്ക് നടാൻ പറ്റുള്ളൂ. അപ്പോൾ റീപ്ലാന്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അടിയിൽ നിന്ന് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ നീലയമരി ഇതുപോലെ പാകി നിർത്തി അതിൽ ഒന്ന് രണ്ടെണ്ണം അങ്ങ് വലുതായിപ്പോയി. പിന്നെ അതിവിടെ തന്നെ നിന്നു. അപ്പോൾ അത് കട്ട് ചെയ്തതിൻ്റെ ബഡിൽ നിന്ന് താഴെ നിന്ന് വരുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നീലയമരിയുടെ വിശേഷങ്ങൾ. ഇനി ആ ചെടി 3 മാസം കഴിയുമ്പോഴത്തേക്കും നല്ല ബുഷായി വരും. അപ്പോൾ നമുക്കത് മുറിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ ഇടയിൽ നമുക്ക് വെള്ളം ഒഴിക്കുന്ന ഒരു പണിയല്ലാതെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും വരില്ല. ഉണ്ട് നീലയമരി എത്ര ഫ്രഷായ ഇലകളാണെന്ന്. ഉണ്ട് ഇതാണ് നമ്മുടെ നീലയമരി വിശേഷം.